രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. അവർ മരണപ്പെടുമ്പോൾ സമ്പൂർണമായി ഉപയോഗിക്കുന്ന കുന്തരിക്കം, ആ കുന്തരിക്കം സൂക്ഷിച്ചു വെക്കാൻ, അവലും മലരും സൂക്ഷിച്ചു വെക്കാൻ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻ ഒരു കടലാസ് പോലും നോക്കാതെ നിരന്തരമായി മുദ്രാവാക്യം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അത് ഈ കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ നടക്കുകയാണ്. ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോടും ഹിന്ദു സമൂഹത്തോടുമുള്ള വെല്ലുവിളിയാണ്. തൃക്കാക്കരയിലെ 23,000 വരുന്ന മുസ്ലിം വോട്ടർമാരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പിണറായി വിജയന്റെ വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ്. ഈ നിയോജക മണ്ഡലത്തിലെ 23,000 വോട്ടർമാർ മുസ്ലിം സഹോദരന്മാർ, അവർ അഭ്യസ്തവിദ്യരാണ്. അവർ പ്രായോഗികമായി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, സ്നേഹസമ്പന്നരായ ആളുകളാണ്. കണ്ണൂരിൽ നിന്ന് ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് വി ഡി സതീശന്റെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയാണ്. കോൺഗ്രസിനെ കാണാനില്ല, കോൺഗ്രസ് അവിടെ പോയി. കോൺഗ്രസുകാരനും മുസ്ലിം വോട്ടിന് വേണ്ടി മത്സരിക്കുകയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരനും ചേർന്ന് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ പി സി ജോർജ് ചെയ്തത് മഹാപരാധം? പി സി ജോർജ് എന്ത് മഹാപരാധമാണ് ചെയ്തത്? ഇവിടെ മതസൗഹാർദ്ദം ഒരു തകർക്കുകയല്ലേ? ഇപ്പൊ സംവരണത്തെ കുറിച്ച് എന്താ? 100% സംവരണത്തിൽ 80% സംവരണം ഒരു പ്രത്യേക മതവിഭാഗത്തിന്, 20% സംവരണം ക്രൈസ്തവ വിഭാഗത്തിന്. എന്താ ക്രൈസ്തവ വിഭാഗം രണ്ടാനമ്മയുടെ മക്കളാണോ? എന്താണ് ഈ പിണറായി വിജയൻ കാണിക്കുന്നത്? പിണറായി വിജയന്റെ വെല്ലുവിളി ആർക്കെതിരായിട്ടാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മനുഷ്യരെ സ്പർദ്ധ ഉണ്ടാക്കുകയാണോ? മനുഷ്യർ തമ്മിൽ അകറ്റുകയാണോ? സമാധാനം കളയുകയാണോ? ഒരു പറ്റം കണ്ണൂർ ജില്ലയിൽ വന്നു